ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം. അപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ബസ്മതി റൈസ് ആണത് അത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ് 1/2 മണിക്കൂർ. അപ്പൊ ഇത് നമുക്ക് വേവിക്കാനായിട്ട് ഞാൻ എന്താ ഒരു പാത്രത്തില് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളമൊക്കെ ഇതേ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ റൈസ് അതിലേക്ക് മെല്ലെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. റൈസ് അധികം വേവാനായിട്ട് പാടില്ല. അപ്പൊ അത് നന്നായി തിളച്ച് വെന്ത് വരണം. അപ്പൊ അതൊരു ഏകദേശം ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ വേവിക്കാൻ വെച്ചിരിക്കണ റൈസ് വേവിക്കാൻ വെച്ചിരിക്കണ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങനീരിന്റെ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കുക. നല്ലത് എപ്പോഴും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ റൈസ് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിന് വെള്ളമൊക്കെ ഊറ്റി മാറ്റാം കേട്ടോ. റൈസ് ഞാൻ ഇതേപോലെ ഇതാ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള എഗ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം ആദ്യം തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ ഓയിലിലേക്ക് ഞാൻ എന്താ നമ്മുടെ ഞാൻ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ഒഴിച്ചു കൊടുക്കാണ്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ക്രഷ് ചെയ്തതാണ് കേട്ടോ. അത് കുരുമുളക് അത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാണ്ട് ഫ്രൈ ആയി വരുന്നു വേണ്ട. ഒന്ന് ഇത് വെന്ത് കിട്ടിയാൽ അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് അപ്പൊ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ ഞാൻ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇതാ കുറച്ച് വെജിറ്റബിൾസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇത് സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പാർട്ടാണ് കേട്ടോ. സ്പ്രിംഗ് ഒനിയന്റെ നമ്മൾ അടിയിൽ ഉള്ളി പോലെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ്. അതിങ്ങനെ ഇതുപോലെ അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതൊന്ന് വഴണ്ടി വരുന്നതോടുകൂടി നമുക്ക് അടുത്തെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പാർട്ട് ഇതേപോലെ വഴണ്ടി വന്നിട്ട് വേണം നമുക്കിനി അടുത്തതായിട്ട് അതിലേക്ക് ചേർക്കേണ്ടത്. ഞാൻ എന്താ ഇതേപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഗാർലിക്കാണ് അത്, അത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കത്തിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതപ്പോൾ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ല ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ എന്താ ഒരു ചെറിയ ബൗള് ബീൻസ് അരിഞ്ഞതാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ദാ ഇതേപോലെ ഒരു ചെറിയ ബൗള് ക്യാരറ്റ് അരിഞ്ഞതുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വേണ്ടു, അധികം അല്ലാതെ കുക്കായി വരണമെന്നൊന്നുമില്ല. കുറച്ച് സമയം കൊണ്ട് ഇതൊന്ന് കുക്കായിട്ട് വരും. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ സോസുകൾ ചേർക്കുമ്പോൾ അതിൽ നിന്നുള്ള ഉപ്പുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉപ്പൊന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. ലാസ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷമേ വേണമെങ്കിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു 3 മിനിറ്റ് നേരം ഞാൻ എന്താ അതിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം നന്നായി വെന്തോടെയൊന്നും വേണ്ട, ഒരുവിധം ആയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഞാൻ എന്താ 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള സോയ സോസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് തന്നെ അതാ 1 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ആണ്
അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കുറച്ച് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സോസിന്റെയൊക്കെ ആ ഉപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പൊന്നും നമുക്ക് ഇനിയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് മിക്സായിട്ട് വരട്ടെ. അപ്പൊ ഞാൻ ഇതാ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. എല്ലാ ഭാഗം ഒരേ ഷെയ്ഡ് വരുന്ന വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അധികം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് റൈസിന് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ടാലും മതി. അപ്പൊ എന്റെ കയ്യിൽ ഇതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ മീതേക്ക് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഗ്രീൻ പാർട്ടിന്റെ ആ സ്മെല്ലുണ്ടല്ലോ, ആ ഫ്ലേവറാണ് ശരിക്കും നമുക്ക് ഈ ഫ്രൈഡ് റൈസിൽ ഏറ്റവും മുന്നിട്ടിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. പരമാവധി ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഇതില്ലാതെ നമ്മുടെ സബോള ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇതേതുപോലെ ഒരു റൈസൊക്കെ നന്നായി ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാൻ ദാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.